വാർത്തയാണ്. ഇന്ത്യയെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചാരവൃത്തി നടന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത ദേശാഭിമാനിയിൽ എഴുതിയ ആള് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട്. രാജ്യദ്രോഹികൾ വിലസുകയോ, അതാണ് അന്ന് ചെയ്തത്. പിന്നെ ഈ മോൻസൺ മാവുങ്കലിന്റെ ചെമ്പോലക്ക് വിശ്വാസം ഉണ്ടാക്കി കൊടുത്ത ആരാ? ശബരിമല സമരത്തിന്റെ കാലത്ത് ശബരിമലയിലെ ചെമ്പോല, മോൺസൺ മാവുങ്കലിന്റെ ചെമ്പോല, വ്യാജ ചെമ്പോല ഫ്രണ്ട് പേജിൽ പ്രസിദ്ധീകരിച്ച് അതിന് ക്രെഡിബിലിറ്റി ഉണ്ടാക്കി കൊടുത്ത ആരാവരല്ലേ? കെ എം മാത്യുവിന്, മനോരമ ചീഫ് എഡിറ്റർ എതിരായ കെ എം മാത്യുവിന്റെ പേരിൽ വ്യാജ ലെറ്റർ ഹെഡ് ഉണ്ടാക്കി, വ്യാജ കത്തുണ്ടാക്കി അയച്ചത് ആരാണ്? പ്രസിദ്ധീകരിച്ചത് ആരാണ്? ആ കേസിൽ നാലാം പ്രതിയായിരുന്നു സി പിണറായി വിജയൻ, അന്ന് പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ. പിന്നെ മനോരമക്കാരുടെ കാല് പിടിച്ചിട്ടാണ് ആ കേസ് പിന്നെ മാറ്റിയത്. വ്യാജ ലെറ്റർ പാഡ് മനോരമയുടെ വ്യാജ സിഗ്നേച്ചറും വ്യാജ ലെറ്റർ പാഡും ഉണ്ടാക്കിയത്, അതിന് നേതൃത്വം കൊടുത്ത ആളും ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട്. കറക്റ്റ് ആളുകളാണ്, മനസ്സിലായില്ലേ? അവരെല്ലാവരും ഉണ്ട്. വീരേന്ദ്രകുമാറിന്റെ മകള് സഹോദരി മരിച്ചെന്നും പറഞ്ഞിട്ട് ഫോട്ടോ കൊടുത്ത് വാർത്ത കൊടുത്തു. ഞാൻ എന്നോട് ചരിത്രമൊന്നും പറയിപ്പിക്കണ്ട. അല്ല, എം പി ഗോവിന്ദൻ യാദൃച്ഛികമായി പറഞ്ഞതല്ല. ഇത് ഒരു ഗൂഢാലോചന നടത്തി ഇല്ലാത്തൊരു കേസ് ഉണ്ടാക്കി ഒരു എന്താണ് ഒരു ഒരു രാഷ്ട്രീയ നേതാവിനെ അപമാനം ഉണ്ടാക്കുന്ന തരത്തിൽ, അപമാനകരമായ ഒരു കാര്യമല്ലേ? ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു